ഹലോ കൂട്ടുകാർ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീറ്റ്ഗ്രാസിൻ്റെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് നിങ്ങൾക്ക് കണ്ടായിരുന്നു ഗോതമ്പ് ഇട്ടത് മുഴുവനും ഒന്നും കിളിച്ചിട്ടില്ലായിരുന്നു ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഈ ചെല്ലിയൊക്കെ കയറിയിട്ടുള്ള ഗോതമ്പായിരുന്നു അപ്പോൾ അതേ ഇത് ഞാൻ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ഗോതമ്പ് മേടിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ മുളപ്പച്ചതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് കിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഈ നമ്മൾ ഈ മണ്ണിനകത്ത് കുഴിച്ചിട്ടതിനു ശേഷം ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ ഇത് അപ്പോൾ ഇത് ഒരു ഏഴ് ദിവസം നമുക്ക് വെച്ച് വെക്കാം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി ഏഴ് ദിവസം നോക്കിയിരിക്കാം അപ്പം അപ്പോൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് എത്രയും വളരുമെന്ന് ഞാനൊന്നിപ്പം ഒന്ന് കാണിച്ചു തരാം ദ ഇതിപ്പം ഏഴ് ദിവസം ആയിട്ടുള്ള ഒരു വിഗ്രാസാണ് അപ്പം ഞാനിത് ഏഴ് ദിവസം എന്ന് പറയാൻ കാരണം നമ്മളിത് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അളവ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സൈസ് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ആറ് മുതൽ ഏഴ് ദിവസം വരെ മുളപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ കുഴിച്ചിട്ട് ആറാമത്തെയോ ഏഴാമത്തെയോ ദിവസം എട്ട് അത് മുതൽ അങ്ങോട്ട് ആറ് ഏഴ് എട്ടോ ഒമ്പത് പത്ത് നമുക്ക് മൂന്നാല് ദിവസം നമുക്കിത് വയ്ക്കാം ദേ ഇപ്പം ഇത് നമുക്കൊരു നാലഞ്ച് ആറ് ദിവസത്തേക്കെങ്കിലും കാണും അപ്പോൾ നിങ്ങൾ ഇത് എടുക്കും ജ്യൂസ് അടിക്കാൻ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ആറാമത്തെ ദിവസം മൂലം നമുക്ക് ഉപയോഗിക്കാം ഒരു ആറ് ഏഴ് ദിവസമാണ് അതിൻ്റെ ഒരു പൂർണ്ണ നമുക്കിതിനു വേണ്ടി നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാനും അതായത് തലയിൽ തേക്കാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച അതാണ് ആറോ ആറ് മുതൽ അങ്ങോട്ട് ഒരു പത്ത് ദിവസം വരെ അപ്പോൾ ഇത് ഒരു അഞ്ചോ ആറോ ദിവസം നമുക്ക് അടുത്ത നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള നമുക്ക് ഗോതമ്പ് മുളപ്പിക്കാൻ തുടങ്ങാം അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഗ്യാപ്പ് വരാതെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ദിവസം ഇടവിട്ടോ രണ്ട് ദിവസം ഇടവിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വീട്ഗ്രാസിനെക്കുറിച്ച് കൂടുതൽ നെറ്റിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും നോക്കിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മാത്രം കാണാതെ മറ്റുള്ള വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ഇത് വീട്ടിലെ മിക്സിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വീട്ടിൽ ഒരലൊന്നും ഇല്ലെങ്കിലേ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അത് പൂർണ്ണമായി അതിൻ്റെ ജ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു ഒരു കാര്യം പറയാൻ വന്നതാണ് പിന്നെ നല്ല ഇത് കണ്ടില്ലേ ഇത് ഞാനിപ്പം പറഞ്ഞില്ലേ മറ്റേതിനെക്കാട്ടി നല്ല തിക്ക് തോന്നുന്നുണ്ട് ആ ഇലയ്ക്കും അതിനൊക്കെ നല്ല ആരോഗ്യം തോന്നുന്നുണ്ട് മറ്റേതിനെ കാട്ടി പിന്നെ നമ്മൾ ഒരു നേരത്തേക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് മാത്രം പുല്ല് നമ്മൾ എടുക്കത്തുള്ള ഉള്ളതുകൊണ്ട് നമുക്ക് ആ ജാറിനകത്തിട്ടാലത് പൂർണ്ണമായിട്ടൊന്നും അരയത്തില്ല നമ്മൾ മിക്സി ഓൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലോട്ടൊക്കെ അതിൻ്റെ ആ ഗ്രാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക അത് പൂർണ്ണമായിട്ട് അരഞ്ഞു കിട്ടത്തില്ല അപ്പോൾ ആരെങ്കിലും ഇനി മിക്സി ഉപയോഗിച്ചിട്ട് ഇത് അരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുല്ലുണ്ടല്ലോ ഈ വീറ്റ് ഗ്രാസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഈ ബ്ലേഡിൻ്റെ അടിയിലോട്ട് ഒരു ശകല ഭാഗം ഇങ്ങനെ കയറ്റിതാണ് ഇതുപോലെ വെക്കാൻ ശ്രമിക്കും ആദ്യമേ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് അരയ്ക്കുന്നതെങ്കിൽ മറ്റേ സാധനം നമ്മളിങ്ങനെ വെറുതെ ഇടുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അതിനകത്തു നിന്ന് ജ്യൂസ് എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ കൂട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പോഴത്തെ ഞാനിത് ഇന്ന് ഉപയോഗിക്കാൻ എടുത്ത ഭാഗമാണ് ഇത് അപ്പം ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാം ഒരു ദിവസത്തേക്ക് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഇനിയും കുറച്ചിരിപ്പുണ്ട് ഒരു പ്രാവശ്യം പാങ്കിയത് അപ്പോൾ ഇതൊരു നാല് അഞ്ച് ദിവസത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കാണും ബാക്കിയാണ് ഈ വീറ്റ് വീറ്റ്ഗ്രാസിൻ്റെ ഇലയിൽ ഈ ചെറിയ ചെറിയ സഞ്ചി ഉണ്ട് അപ്പം സഞ്ചി പോലുള്ള പോലുള്ളൊരിതുണ്ട് അപ്പോൾ അതിനകത്താണ് ഇതിൻ്റെ പൂർണ്ണ ജ്യൂസും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മിക്സിയിലിട്ടടിക്കുമ്പം ആ ആ ഇല മുഴുവനും അരയാത്തുകൊണ്ട് നമുക്കതിനകത്തൊന്നും പൂർണ്ണമായിട്ടിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരിലുള്ളവർ അതിനകത്ത് ഇട്ട് ചതച്ചെടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ നാരു വരെ നമുക്ക് പിഴിഞ്ഞെടുക്കാം വീറ്റ് വീറ്റ്ഗ്രാസ് ജ്യൂസിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ജ്യൂസ് എടുക്കുമ്പോൾ ഒരു കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് തലയിൽ ഒന്ന് തേച്ചൊന്ന് മസാജ് ചെയ്ത് നോക്കുക അപ്പം രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ ആ വീറ്റ് ഗ്രാസ് ജ്യൂസ് തേച്ചതിനുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാം അപ്പോൾ ഷാംപൂ ഒക്കെ ഡെയിലി ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറ്റ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും വേണമെങ്കിലും നമുക്ക് ഷാമ്പുവിന് പകരം വേണമെങ്കിലും നമുക്ക് വീറ്റ് ഗ്രാസ് ജ്യൂസ് ഉപയോഗിക്കാം അപ്പോൾ ഷാംപൂ മുടിക്ക് ഡാമേജും സ്കാൽപ്പിൻ്റെ ഒക്കെ വരും അപ്പോൾ അതിന് ഒന്നും പറ്റാതെ തന്നെ ഈ ഷാംപൂ ഇട്ട പോലെ ഒരു എഫക്റ്റ് മീൻസ് തലയിലെ ഒരു മോയ്സ്ചർ നിർത്തി ഓയിൽ മയൊക്കെ മാറ്റി നിൽക്കുന്ന ഒരവസ്ഥ അത് ഈ വീറ്റ് ഗ്രാസ് ജ്യൂസ് നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിത് തലയിലൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക പറയുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി